ഇടുക്കി ഡാം നാളെ തുറക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് ഷട്ടറുകൾ ഉയർത്തുക വിഷ്ടി പ്രദേശത്ത് മഴ തുടരുന്നതിനെ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഡാം തുറക്കുന്നത് ഇപ്പോഴത്തെ രീതിയിൽ നീരൊഴുക്ക് തുറന്നാൽ രാവിലെ ഏഴ് മണിക്ക് ജലനിരപ്പ് അപ്പർ റൂൾ കറിവിലെത്തും ഇടുക്കിയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പ്രദേശങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നീരൊഴുക്ക് എന്ന് അതിനനുസരിച്ചിട്ടുള്ള വാട്ടർ ഡിസ്ചാർജ് ചെയ്ത് വലിയ തലത്തിലുള്ള ഫ്രിഡ്ജിൽ ഓപ്പിട്ട് വന്നാലും താഴേക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനുവേണ്ടിയുള്ള എല്ലാ കരുതലുകളും ഇടുക്കി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു അതോടൊപ്പം റവന്യൂ മന്ത്രിയുമായും സംസാരിച്ചു അപ്പോൾ അതെല്ലാം സജ്ജമാണ് അക്കാര്യങ്ങളിലെല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിഷയങ്ങളിൽ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള എല്ലാവരും നമുക്ക് സജ്ജമായി രംഗത്തുണ്ട് ഇടമലയാർ അണക്കെട്ട് നാളെ രാവിലെ ആറിന് തുറക്കും പെരിയാർ തീരത്തുള്ള കുട്ടമ്പുഴ കവളങ്ങാട് കീരമ്പാറ പഞ്ചായത്തുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി സാഹചര്യം വിലയിരുത്താൻ കോതമംഗലത്ത് മൂവാറ്റുപുഴ ആർഡിഒ പി എൻ അനിയുടെ നേതൃത്വം യോഗം ചേർന്നു വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇടമലയാർ അണക്കെട്ട് നാളെ രാവിലെ ആറിന് തുറക്കാൻ തീരുമാനിച്ചത് പരമാവധി സംഭരണശേഷിയായ നൂറ്റി അറുപത്തി ഒൻപത് മീറ്ററിലേക്ക് അണക്കെട്ടിലെ ജലനിരപ്പ് അടുക്കുകയാണ് അണക്കെട്ട് തുറക്കാൻ തീരുമാനിച്ചതോടെ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കോതമംഗലം താലൂക്ക് ഓഫീസിൽ മൂവാറ്റുപുഴ ആർ ഡി ഒ പി എൻ അനിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സാഹചര്യം വിലയിരുത്തി നോട്ടീസ് കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അതായത് വില്ലേജ് ഓഫീസർമാർ പഞ്ചായത്ത് അപ്പപ്പ നിർദ്ദേശങ്ങൾ നോട്ടീസ് സെക്രട്ടറിമാര്ദ്ദേശങ്ങള് പോയി തന്നെ തുടങ്ങിയിട്ടുണ്ട് ഷട്ടറുകൾ തുറന്നാൽ പെരിയാറിലൂടെ കുട്ടമ്പുഴ കവളങ്ങാട് കീരമ്പാറ പഞ്ചായത്തുകളിലൂടെയാണ് വെള്ളമെത്തുക ഈ പഞ്ചായത്തുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള നീര്യമെങ്കിലും ഇഞ്ചത്തൊട്ടി പുതത്താൻകെട്ട് പ്രദേശങ്ങളിലെ താമസക്കാരും ജാഗ്രത പാലിക്കണം ഇടുക്കി ഡാം തുറക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇടമലയാർ തുറക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം ആദ്യമെത്തുന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് ഇടമലയാർ താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ന്യൂസ് കോതമംഗലം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട കക്കി ആനത്തോട് തൃശൂരിലെ ഷോളിയാർ അണക്കെട്ടുകൾ തുറന്നു കക്കി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് കക്കി തുറന്നതോടെ വെള്ളം പമ്പാനദിയിലെത്തി പമ്പയുടെയും അച്ചുംകോവിലാറിന്റെയും തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് എല്ലാ മുൻകരുതലുകളും എടുത്താണ് ഡാമുകൾ തുറന്നതെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രിമാരായ കെ രാജനും വീണ ജോർജും പറഞ്ഞു അണക്കെട്ട് തുറന്നതിനെ തുടർന്ന് പത്തനംതിട്ട നഗരത്തിൽ വെള്ളപ്പൊക്കമുണ്ടായെങ്കിലും സാഹചര്യം ഗുരുതരമല്ല ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു പലയിടത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പുളിങ്കുന്ന് നെടുമുടി പൂപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ നിർത്തിവെച്ചു അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിലും ബസ് സർവീസ് നിർത്തിവെച്ചു ഏത് വെള്ളപ്പൊക്ക പ്രതിസന്ധിയെയും അതിജീവിക്കുന്നവരാണ് കുട്ടനാടൻ ജനത എല്ലാം തകർന്നടിഞ്ഞെന്ന് നിന്ന് അത്ഭുതകരമായി ഉയർന്നുപൊങ്ങുന്നവർ ഓരോ വെള്ളപ്പൊക്കത്തിലും കുട്ടനാടിന് മാത്രമായി ചില കാഴ്ചകളുണ്ടാകും അത്തരമൊന്നിലേക്ക് വെള്ളപ്പൊക്കത്തിനിടെ എങ്ങനെ കല്യാണം നടത്തുമെന്ന് ചോദിച്ചാൽ എന്ത് വെള്ളമെന്നാകും കുട്ടനാട്ടുകാരന്റെ മറു ചോദ്യം തലയ്ക്കുമേലെ വെള്ളം വന്നാൽ അതിനുമീതെ തോണി എന്ന സിദ്ധാന്തം സത്യത്തിൽ ഇന്നാട്ടുകാരുടേതാണ് പെരുവെള്ളത്തിനു മുന്നിൽ പകച്ചു നിൽക്കാതെ ചെമ്പിൽ കയറി കല്യാണം കഴിക്കാൻ പോവുകയാണ് തകഴി സ്വദേശി ആകാശം അമ്പലപ്പുഴക്കാരി ഐശ്വര്യയും തലവടി പനൈന്നൂർക്കാവ് ക്ഷേത്രമായിരുന്നു വിവാഹവേദി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാകട്ടെ നല്ല വെള്ളക്കെട്ടും മുഹൂർത്തം പത്തഞ്ചിനാണ് ആദ്യമൊന്ന് ശങ്കിച്ചു നിന്നു പിന്നെ പെട്ടെന്നുള്ള കുട്ടനാടൻ ബുദ്ധി വള്ളത്തിനായി കാത്തുനിന്ന് നേരം കളയാതെ കിട്ടിയ കുട്ടകത്തിൽ കയറി വിവാഹവേദിയിലേക്ക് അമ്പൽപ്പൂപ്പാടങ്ങളും ഫോട്ടോ ഷൂട്ടിനായി ആളുകൾ തേടി പോകുമ്പോൾ ഒരു ചിലവുമില്ലാതെ മനോഹര ചിത്രങ്ങൾ പകർത്തി കൂട്ടിന് ഫോട്ടോഗ്രാഫറും എന്തായാലും ഭാഗ്യത്തിന് വേദിയിൽ വെള്ളം കയറിയില്ല ഭംഗിയായി വെള്ളപ്പൊക്കത്തിൽ ചെമ്പില്ലേറി വന്ന വിവാഹവും കഴിഞ്ഞ് ഐശ്വര്യവും ആകാശും അങ്ങനെ തന്നെ മടങ്ങി പ്രതിസന്ധികൾക്ക് മുന്നിൽ പതരാതെ ജീവിതകാലം മുഴുവൻ ഒന്നായി മുന്നേറാമെന്ന വിശ്വാസത്തോടെ ശരണ്യ സ്നേഹജൻ ന്യൂസ് ആലപ്പുഴ കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് തോട്ടിൽ കാണാതായ നാടോടി ബാലന്റെ മൃതദേഹം കണ്ടെത്തി മൈസൂർ സ്വദേശികളായ വിജയൻ ചിങ്കു ദമ്പതികളുടെ മകൻ മൂന്ന് വയസ്സുകാരനായ രാഹുലാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് രാഹുലിനെ കാണാതായത് രാഹുൽ തോടിഞ്ഞു സമീപത്തേക്ക് നടക്കുന്നതിന്റെ സിസിടി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു നിർത്താതെ പെയ്ത മഴയിൽ നെല്ലിക്കുന്നം തോട്ടിൽ കുത്തൊഴുക്കായിരുന്നു ഇതിലേക്ക് കാലവഴുതി വീണതാകുമെന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെ ഓടഞ്ഞാവട്ടം കട്ടീൽ ഭാഗത്തായി തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് മഴ കനത്തതോടെ എറണാകുളം ജില്ലയിലെ കാക്കനാട് കീലേരിമല ആശങ്കയുടെ മുനമ്പാവുകയാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മുപ്പതോളം വീടുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് അപകട ഭീതി മൂലം സ്ഥലവാസികളെ ഒഴിപ്പിക്കാനായി ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും പുനരധിവാസം അല്ലാതെ മറ്റൊന്നിനും തയ്യാറല്ലെന്നാണ് ഇവരുടെ നിലപാട് എല്ലാ വർഷം വർഷം സ്കൂളിലോട്ട് ഈ പ്രാവശ്യം സ്കൂളിലോട്ടും ഒരു മണ്ണിടികൾ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് പോകാൻ വേറെ ഇടവുമില്ല വർഷങ്ങളായി മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ജീവിക്കുകയാണിവർ എവിടേക്കെങ്കിലും സ്ഥിരമായി മാറ്റി പാർപ്പിക്കണം എന്ന ഇവരുടെ ആവശ്യവും അവഗണിക്കപ്പെടുകയാണ് ഇനി താൽക്കാലിക ക്യാമ്പിലേക്ക് മാറാൻ കഴിയില്ലെന്നാണ് ഇവരുടെ നിലപാട് ഇപ്പോഴുള്ളതിന് പകരമായി ഭൂമി എന്ന ആവശ്യം തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടെങ്കിലും ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപണമുണ്ട് നഗരസഭയുടെ ഭാഗമായ കോളനിയിലെ അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് റവന്യൂ മിനിസ്റ്റർ ിൽ മുമ്പിൽ പക്ഷേ ഇതേ ചെയ്തിട്ടില്ല അധികാരികളുടെ അനാസ്ഥ ഒരുപക്ഷെ വലിയ ദുരന്തത്തിന് കാരണമായേക്കാം കിരേലിമല നിവാസികളുടെ ദുരിതത്തിന് അതിനു മുൻപ് തന്നെ പരിഹാരം കാണേണ്ടതാണ് ന്യൂസ് കൊച്ചി പൊന്നാനിയിൽ മയക്കുമരുന്നു വേട്ട കഞ്ചാവും എം ഡി എം എ ഒരാൾ പിടിയിലായി തൃക്കാവൂർ സ്വദേശി ദിൽഷാദാണ് ആണ് പിടിയിലായത് ഒരു ലക്ഷം രൂപ വില വരുന്ന ഇരുപത് ഗ്രാം എം ഡി എം എ ചില്ലറ വിൽപ്പനയ്ക്കായുള്ള കഞ്ചാവ് എന്നിവയുമാണ് പിടികൂടിയത് മലപ്പുറത്തെ തീരദേശ മേഖലയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് ഇവയെന്ന് പോലീസ് പറഞ്ഞു ആവശ്യക്കാർക്ക് തൂക്കി നൽകുന്നതിനുള്ള ഡിജിറ്റൽ ത്രാസം കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പത്തു പാക്കറ്റ് ഒ പേപ്പറും ഇയാളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ലഹരി വില്പനയും ഉപയോഗവും വർദ്ധിച്ചതായുള്ള വിവരത്തെ തുടർന്ന് പൊന്നാനി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് പാലക്കാട് ചന്ദ്രനഗറിൽ ഹാൻസ് ഗോഡൌൺ കണ്ടെത്തി ആയിരം കിലോ ഹാൻസ് ആണ് പിടിച്ചെടുത്തത് കുപ്പിവെള്ള വ്യാപാരത്തിന്റെ മറവിലായിരുന്നു ഹാൻസ് കച്ചവടം നടന്നത് പിരിയായിരി സ്വദേശി സിറാജ് കിനാശേരി സ്വദേശി കലാധരൻ എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ചന്ദ്രനഗറിലെ കനാൽക്കരയിൽ ഇരുനില വീട് വാടകയ്ക്കെടുത്തായിരുന്നു വ്യാപാരം തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും പച്ചക്കറി വണ്ടിയിൽ എത്തിച്ച ഹാൻസ് ചെറുകിട കച്ചവടക്കാർക്ക് കൈമാറുന്നതിനായാണ് ഗോഡൌണി സൂക്ഷിച്ചത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ തെരുവുനായ നായ ശല്യം പരിഹരിക്കാൻ നടപടിയെടുക്കാതെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ കുരച്ചുണർത്തല സമരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ഇട്ടൻ ഉദ്ഘാടനം ചെയ്തു തെരുവുനായ ആക്രമണ ഭീതിയിലാണ് നെല്ലിക്കുഴിയിലെ ജനങ്ങളെന്നും പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് പഞ്ചായത്ത് പണം അനുവദിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കുറ്റലിനിയിൽ മൂന്ന് സ്ത്രീകളെയും ഒരു കുട്ടിയേയും നായ്ക്കൾ ആക്രമിച്ചത് കോഴിക്കോട് മുക്കം മിനി സിവിൽ സ്റ്റേഷൻ മുറ്റത്തെ ടൈലുകൾ ഇളകിയ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത് തോട്ടുമുക്കം സ്വദേശി ബാലകൃഷ്ണന്റെ പരാതിയിലാണ് നടപടി മുക്കം മിനി സിവിൽ സ്റ്റേഷൻ മുറ്റത്തെ ടൈലുകൾ പാകി ഒരു വർഷത്തിനകം ഇളകിയിരുന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ടൈലിന്റെ ഗുണനിലവാരം ഇല്ലായ്മയുമാണ് ടൈലുകൾ ഇളകാൻ കാരണമെന്നാണ് ആക്ഷേപം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തോട്ടുമുക്കം സ്വദേശി ബാലകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് മന്ത്രി നിർദ്ദേശം നൽകിയത് സിവിൽ സ്റ്റേഷനിൽ പോയ ബാലകൃഷ്ണൻ ടൈലുകൾ ഇളകിയത് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു സുഹൃത്തുക്കളുടെ നിർദേശപ്രകാരമാണ് മന്ത്രിക്ക് പരാതി നൽകിയത് മുക്കം സിവിൽ സ്റ്റേഷന് മുമ്പിൽ ടൈൽ അഥവാ ഇൻ്റർലോക്ക് പാകിയത് ഒരു വർഷം പോലും ആയിട്ടില്ല ഇത് മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് ആകെ നാശമായിട്ടുണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊരു ഒരു വീലർ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് കണ്ടിട്ട് ഞാൻ പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്ക് പരാതി അയച്ചിരുന്നു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ശുപാർശ ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾക്കായി സെൻട്രലൈസ്ഡ് പബ്ലിക് ഇൻഫർമേഷൻ സെല്ലിനെ പരാതി കൈമാറി ന്യൂസ് ഇടവേള കാസർഗോഡ് കുഡ്ലു ബാങ്ക് കവർച്ചിൽ ഇടപാടുകാർക്ക് പഴയ സ്വർണം തിരികെ നൽകാനുള്ള നടപടി തുടങ്ങി ആഭരണങ്ങൾ വിട്ടുകിട്ടാൻ അടങ്ങിയ ആൽബം കോടതിയിൽ സമർപ്പിച്ചു കുഡ്ലു ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച ശേഷം കവർച്ചക്കാരിൽ നിന്ന് പിടികൂടിയ സ്വർണ്ണാഭരണങ്ങൾ ഉടമകൾക്ക് തിരികെ നൽകുന്നതിന് മുന്നോടിയായി ഇവയുടെ ചിത്രങ്ങൾ കോടതിയിൽ ഹാജരാക്കി തൊണ്ടി മുതലായി കോടതിയിലുള്ള ആഭരണങ്ങൾ വിചാരണ പൂർത്തിയാകും മുൻപ് ഉടമകൾക്ക് തിരികെ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ലോക്കറിൽ ഉണ്ടായിരുന്ന പതിനേഴ് കിലോ അറുന്നൂറ്റി എൺപത്തിനാല് ഗ്രാം പണയ സ്വർണ്ണാഭരണങ്ങളും പണവും ഉൾപ്പെടെ അഞ്ചേകാൽ കോടിയുടെ സ്വത്തുക്കളാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഏഴിന് മോഷണം പോയത് മുഖമുടി ധരിച്ചെത്തിയ സംഘം കത്തിയും കളിത്തോക്കും കാട്ടി ഭീഷണിപ്പെടുത്തി രണ്ട് വനിതാ ജീവനക്കാരെ ബന്ദിയാക്കിയാണ് കവർച്ച നടത്തിയത് കേസിൽ എട്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് കണ്ടെടുത്ത ആഭരണങ്ങളുടെ ഫോട്ടോ കോടതിയിൽ സമർപ്പിച്ച ശേഷം പണയപ്പണ്ടം തിരിച്ചു നൽകണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിചാരണയുടെ പേരിൽ ഇടപാടുകാരുടെ മുതൽ തടഞ്ഞു വെക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി ബാങ്ക് നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഉത്തരവ് തൊള്ളായിരത്തി അഞ്ച് ഇടപാടുകാർ ബാങ്കിൽ പണയം വെച്ചതാണ് കൊള്ളയടിച്ചുവെന്ന് പിന്നീട് പോലീസ് കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങൾ ആയിരത്തി മുപ്പത് ഫോട്ടോകൾ അടങ്ങിയ ആൽബമാണ് ബാങ്ക് കോടതിയിൽ സമർപ്പിച്ചത് ഇവ പരിശോധിച്ച് കോടതിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നോ ഒത്തുനോക്കി കൃത്യത ഉറപ്പുവരുത്തിയാണ് ബാങ്കിന് നൽകുക രണ്ടാഴ്ചയ്ക്കകം കോടതിയിൽ ഇതിനുള്ള നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് കാസർഗോഡ് അകാലത്തിൽ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ സ്വപ്നം ഒന്നാം റാങ്കോടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി സ്വദേശി റോസ് ക്രിസ്റ്റി ജോസി ആരോഗ്യ സർവകലാശാല എം ബി ബി എസ് പരീക്ഷയിലെ ഒന്നാം റാങ്ക് ചെയ്താവാണ് റോസ് പാലക്കാട് വാണിയംകുളം പി കെ ദാസ് മെഡിക്കൽ കോളേജിലായിരുന്നു പഠനം ചങ്ങനാശ്ശേരിയിലെ അഡ്വക്കേറ്റ് ജോസിയുടെയും വെണ്ണിക്കുളം പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ ജയനമ്മ ജോസിയുടെയും ആഗ്രഹമായിരുന്നു മകൾ റോസ് ക്രിസ്റ്റിയെ ഡോക്ടറാക്കുകയെന്നത് പക്ഷേ മകൾ ഡോക്ടറായി കാണുന്നതിനു മുൻപേ രണ്ടുപേരും മരിച്ചു രണ്ടായിരത്തിഒൻപതിലായിരുന്നു ജയനമ്മയുടെ മരണം രണ്ടായിരത്തി പതിനാറിൽ ജോസിയും മരിച്ചു പിന്നീട് മാതൃ സഹോദരി ജസമ്മയുടെ സ്നേഹത്തണലിലാണ് റോസിന്റെയും സഹോദരങ്ങളുടെയും ജീവിതം പാലക്കാട് വാണിയംകുളം പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു എം ബി ബി എസ് പഠനം ഭയങ്കര ഒരിക്കലും ഒരു റാങ്കിന് വേണ്ടിയൊന്നും ആയിരുന്നില്ല പഠിച്ചിരുന്നത് ഒരു നല്ല മാർക്ക് എന്നുള്ള രീതിയിലാണ് എപ്പോഴും പഠിച്ചിട്ടുള്ളത് അപ്പം റാങ്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെക്കാളും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ 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 ഇല്ല അപ്പം എന്നെ വളർത്തിയ എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾക്കും എൻ്റെ അച്ചാച്ചൻ്റെ എൻ്റെ ഫാദറിൻ്റെ സഹോദരങ്ങൾക്കും പിന്നെ എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കും പിന്നെ എൻ്റെ കോളേജ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഈ കോളേജിലെ അധ്യാപകർക്കും ഞങ്ങളുടെ ചെയർമാൻ മാനേജ്മെന്റിലെ എല്ലാ ആൾക്കാർക്കും സമർപ്പിക്കുന്നു മാതാപിതാക്കൾക്കും തന്നെ റോസ് ക്രിസ്റ്റി റാങ്ക് സമർപ്പിക്കുന്നത് ഹൗസ് സർജൻസിക്ക് ശേഷം ഉപരിപഠനത്തിന് പോകാനാണ് റോസ് ആഗ്രഹിക്കുന്നത് വാണിയംകുളം മനോഹരമായ ശില്പങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് പട്ടാമ്പി കിഴായൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ വീട്ടുമുറ്റത്തെ അലങ്കാര നിർമ്മിതികൾ മുതൽ പ്രശസ്ത വ്യക്തികളുടെ പ്രതിമകൾ വരെ കോൺക്രീറ്റ് ജോലി ചെയ്തിരുന്ന കീഴായൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ശില്പ നിർമ്മാണത്തിന്റെ തിരക്കിലാണ് ലോക്ക്ഡൌൺ കാലത്തെ വിരസതയാണ് ശില്പനിർമ്മാണത്തിലേക്ക് തിരിയാൻ ഉണ്ണികൃഷ്ണനെ പ്രേരിപ്പിച്ചത് വീടിനുള്ളിലും പുറത്തും വയ്ക്കാവുന്ന മനോഹരമായ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചായിരുന്നു തുടക്കം മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെയും മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെയും അർദ്ധകായ പ്രതിമകളും നിർമ്മിച്ചു ഇതേപോലെ സിമെന്റിലുള്ള ശില്പങ്ങളാണ് ചെയ്തിട്ടുള്ളത് പ്രശസ്തരെ ഇപ്പൊ അബ്ദുൽ കലാം വാജ്പേയി പോലുള്ളവരെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളു ഇപ്പൊ തുടക്കം ഇപ്പൊ ഇവിടെ ഈ ലോക്ക്ഡൌണിന് ശേഷമേ തുടങ്ങിയിട്ടുള്ളൂ ഇനി കൂടുതൽ വലിയ ശില്പങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട് തുടർന്നും മുന്നോട്ട് പോവാൻ തന്നെയാണ് താല്പര്യം മരത്തടിയിൽ മാത്രം നിർമ്മിക്കുന്ന തിറക്കോപ്പും പൂതനും മരത്തിലെ നിർമ്മാണത്തെക്കാൾ മനോഹരമായാണ് കോൺക്രീറ്റിൽ കൊത്തിയെടുത്തത് ശില്പ നിർമ്മാണത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും അഭ്യസിക്കാതെയാണ് ഉണ്ണികൃഷ്ണൻ ഇവയെല്ലാം നിർമ്മിച്ചു തന്നതാണ് കൗതുകം ഉണ്ണികൃഷ്ണന്റെ ശില്പങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ് ന്യൂസ് പട്ടാമ്പി ഉപേക്ഷിക്കപ്പെട്ട കാസർഗോഡ് കാക്കടവ് ജലസേചന പദ്ധതിക്ക് ബദൽ പദ്ധതി വരുന്നു കാരിങ്കോട് പുഴയിൽ ചെറു ഡാം നിർമ്മിക്കുന്നതിനായി ആലോചന യോഗം ചേർന്നു കാസർഗോഡ് വികസന പാക്കേജിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാസർകോട്ടെ കയ്യൂർ ചീമേനി വെസ്റ്റളേരി ഈസ്റ്റെളേരി കണ്ണൂരിലെ ചെറുപുഴ പെരിങ്ങോം വയക്കര എന്നീ പഞ്ചായത്തുകളിലെ ജലസേചനത്തിനും ഭൂഗർഭജല റീചാർജിനും സാധിക്കുന്നതാണ് പദ്ധതി വൈദ്യുതോൽപാദനത്തിനായി മിനി മൈക്രോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല ജനജീവിതത്തെ ബാധിക്കാതെ ഉയരം കുറച്ച് ജലം വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ചെറുതടയണ പണിയുകയാണ് ലക്ഷ്യം അടുത്ത കാലത്തായി വേനലിൽ കാര്യങ്കോടപ്പുഴയുടെ സമീപ പഞ്ചായത്തുകളിലെല്ലാം കടുത്ത വരൾച്ച അനുഭവപ്പെടുന്നുണ്ട് നിലവിൽ ചീമേനി കാക്കടവിൽ നാലു മീറ്റർ ഉയരത്തിൽ സ്ഥിരതടയണ നിർമ്മാണം പൂർത്തിയായി വരുന്നുണ്ട് എം രാജഗോപാലൻ എം എൽ എ കാസർഗോഡ് ജില്ലാ കലക്ടർ ഭണ്ഡാരി സ്വാഗത്ത് റൺവീർചന്ദ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ സമീപ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഡാം നിർമ്മിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന ചെറുപുഴ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് അധികൃതർ യോഗത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ന്യൂസൈറ്റീൻ ചീമേനി ഇടുക്കി നെടുങ്കണ്ടത്ത് ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ നടപടി മൂന്നു മാസങ്ങൾക്കുള്ളിൽ ക്രിമിറ്റോറിയം പ്രവർത്തന പ്രവർത്തനസജമാകുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഒൻപതിൽ നെടുങ്കണ്ടത്ത് ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിച്ചിരുന്നെങ്കിലും കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ ഇത് ഉപയോഗശൂന്യമാവുകയായിരുന്നു ക്രിമിറ്റോറിയത്തിനായി നിർമ്മിച്ച ടവർ തുരുമ്പെടുത്ത് ഒടിഞ്ഞു നിർമ്മാണം നടത്തിയ കമ്പനി സൗജന്യ അറ്റകുറ്റപ്പണി വാഗ്ദാനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ പോലും അറ്റകുറ്റപ്പണികൾ നടത്താൻ അക്കാലഘട്ടത്തിലെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല പൊതുശ്മശാനത്തിന്റെ അഭാവം മൂലം ഭൂരഹിതരായവരുടെ മൃതദേഹം മറവ് ചെയ്യുന്നത് വെല്ലുവിളി ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് ക്രിമിറ്റോറിയം നിർമ്മിക്കുന്ന ആ കമ്പനിയുമായി കരാർ വെച്ചു മുപ്പത് ലക്ഷം രൂപ ക്രിമിറ്റോറിയത്തിന് മാത്രം പിന്നെ കെട്ടിടം നമ്മൾ ഇപ്പം നിലവിലുള്ളത് ഒരു അടി നീളത്തിൽ പണിയണം ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം അംഗീകാരം ലഭിച്ചാൽ ഉടൻ തുടങ്ങും ഭരണസമിതി അംഗങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ക്രിമിറ്റോറിയങ്ങൾ സന്ദർശിച്ചു ന്യൂസ് ഇടുക്കി നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏൽപ്പിച്ചിരുന്ന എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നഷ്ടമായതായി വിദ്യാർത്ഥിയുടെ പരാതി തൂക്കുപാലം സ്വദേശിയായ ഷാർവിൻ മധുവിന്റെ സർട്ടിഫിക്കറ്റാണ് നഷ്ടമായത് നെടുങ്കണ്ടം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബി എച്ച് എസ് സി വിദ്യാർത്ഥിയായിരുന്നു ഷാൽവിൻ പഠനത്തോടനുബന്ധിച്ചുള്ള തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നൽകിയത് എന്നാൽ ബി എച്ച് എസ് സി പഠനം പൂർത്തീകരിച്ച് ബിരുദത്തിന് ചേരുന്നതിന് മുന്നോടിയായി സർട്ടിഫിക്കറ്റ് തിരികെ ആവശ്യപ്പെട്ടപ്പോൾ സ്കൂളിൽ ഇല്ല എന്നാണ് അറിയിച്ചത് പ്ലസ് വൺ ചേരാൻ വന്നത് എൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഞാനിവിടെ കൊടുത്തതാണ് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് അവർ ഇല്ലെന്നാണ് പറയുന്നത് അതായത് സ്കൂളിൽ നഷ്ടപ്പെട്ട രീതി നഷ്ടപ്പെട്ടു എനിക്കിപ്പം ഡിഗ്രി ചേരാൻ എസ് എസ് എൽ സിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ല ചേരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് തൊഴിൽ പരിശീലന സമയത്ത് കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാത്തത് സംബന്ധിച്ച് ചോദ്യം ചെയ്തിരുന്നെന്നും ഇക്കാരണത്താൽ സർട്ടിഫിക്കറ്റ് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതാകാൻ സാധ്യതയുണ്ടെന്നും രക്ഷിതാവ് ആരോപിച്ചു ട്രെയിനിങ്ങിന് പോയ സമയത്ത് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളോ അവർക്ക് ആവശ്യത്തിനുള്ള ആഹാരങ്ങളോ വെള്ളം കുടിക്കാനുള്ള വെള്ളം പോലുമില്ല അതുപോലെ ഒരു സ്കൂളിൻ്റെ ഒരു വരാന്തയിലും അതുപോലെ മുഷിഞ്ഞ ഒരു ക്ലാസ് റൂമിലും ഒക്കെ കിടക്കേണ്ട സാഹചര്യം വന്നു അത് അന്ന് കുട്ടി അതിൻ്റെ പേരിൽ അന്ന് അധ്യാപകരോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ മോശമായ രീതിയിൽ ചില ഇടപെടലുകളിൽ അധ്യാപകരുടെ ഉണ്ടായിരുന്നു എന്നാൽ തൊഴിൽ പരിശീലന സമയത്ത് ഷാൽവിൻ സർട്ടിഫിക്കറ്റ് നേരിട്ടാണ് പരിശീലന കേന്ദ്രമായ കെൽട്രോണിൽ ഹാജരാക്കിയതെന്നും സ്കൂളിൽ ഹാജരാക്കിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഷാൽവിൻ പൂർണ്ണമാവുകയാണ് നമസ്കാരം